നിനക്ക് എന്റെ മോളെ മാത്രമാണല്ലോ കണ്ടോളൂ, ഐ ലവ് പറയിപ്പിക്കാം. ആ പെണ്ണ് എന്റെ അടുത്ത് ഐ ലവ് എന്ന് പറഞ്ഞില്ല, ഞാനിപ്പോ ഇവിടെ ചാടിച്ചാവും. അവളെങ്ങാനും ഐ ലവ് എന്ന് പറയാൻ ഞാനിവിടെ സ്വയം വെട്ടിച്ചാവും. അവളിപ്പോ ഐ ലവ് പറഞ്ഞില്ല, ഞാനിപ്പോ ആത്മഹത്യ. എന്തോടാ നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ, ഇതെന്താ സൂയിസൈഡ് പോയിന്റ് ആണോ? എല്ലാരും മറിയിക്കണം, മറിയിക്ക് മറിയിക്ക് മറിയിക്ക്, ഇല്ലെങ്കിൽ ഞാൻ ആകാശത്തോട്ട് വെള്ളം അടിക്കും. മോളിൽ പോയി വെള്ളം അടിക്കാമെന്നാണോ? വെള്ളം അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആകാശത്തോട്ട് വെള്ളം അടിക്കുമെന്നാ പറഞ്ഞത്. ആകാശത്തേക്ക് വെടി വെക്കൂന്നല്ലേ പറയണ്ടേ? അതിന് തോക്ക എന്റെ കയ്യിലുണ്ടോ? ഞങ്ങളുടെ ആകെ ഉള്ളത് ഓസും വെള്ളമാണ്, അത് മേളോട്ടടിക്കുമെന്നാ പറഞ്ഞത്. എല്ലാരും ചെതറി ഓടിക്കാം, വെള്ളം തകത്ത് വീണാ ചെതറി ഓടിക്കാൻ പറഞ്ഞു കേട്ടല്ല. ചേട്ടനൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നെ പെണ്ണിനോട് പറഞ്ഞ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് വേണം അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്ത് നായാണോ അത്? എന്താ പിന്നെ യൂണിവേഴ്സിറ്റി വന്നേക്കണേ? എന്തിനാ കേറി പിടിച്ചോണ്ട് വേണോ? താൻ എന്നെ പഠിപ്പിക്കണ്ട, എന്റെ ഡ്യൂട്ടി ഉത്തരവാദിത്തം താൻ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. മാറി നിൽക്കാന്ന്, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. പ്ലാൻ ചെയ്ത അങ്ങനെ ഒന്നും പോയി ചാടിക്കേറി ഒരാൾ രക്ഷിക്കാൻ ഒക്കത്തില്ല. ഫയർഫോഴ്സിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ, ഇവരെ എങ്ങനെയൊന്നും ഇറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. അയ്യോ, അതായിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടല്ലോ. ഇന്ദ്രൻ ചേട്ടൻ നമസ്കാരം ചേട്ടാ. നമസ്കാരം നമസ്കാരം. ചേട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ കേട്ടോ. എന്തിയാ എന്റെ ഭാഗ്യം. പിന്നെ എനിക്കൊരു ഫോട്ടോ എടുക്കണം കൂടെ ഇന്ന്. ആദ്യം നിങ്ങൾ ആ ചെറുക്കനെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കൂ, പിന്നെ എടുക്കാം. ഓ അവനവിടെ കേട്ടെ, അവന് അവിടുത്തെ ഒന്നുമില്ല. ഈ കേസ് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കിട്ടും. ഇന്ദ്രൻ ചേട്ടൻ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടത്തില്ല. കിട്ടത്തില്ലല്ലോ. എന്നാലും നമുക്ക് എപ്പോഴും എടുക്കാമല്ലോ. പിന്നെ എടുക്കാം, പിന്നെ എടുക്കാമല്ലോ. ഓ എന്നെ അറിയോ? അറിയില്ല. ഞാന് പിന്നെ പ്രസിഡന്റിൽ നിന്നൊക്കെ ഈ പതക്കമൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അവാർഡ്. ഓ പ്രശസ്തനാണ്. ആ സർവീസ് രാഷ്ട്രപതിയുടെ. രാഷ്ട്രപതിയുടെ. വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗോഡമൺ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അപ്പൊ ഞാൻ വണ്ടിയും കൊണ്ട് ഇടിച്ചങ്ങ് ഈ ഗോഡമണ്ണാത്തം കയറി. എന്നിട്ട് ആ തീ മൊത്തം ഞാൻ അത് അണച്ചു കളഞ്ഞു. ഫയർഫോഴ്സിന്റെ വണ്ടി നിങ്ങൾ ഓടിച്ച് ഇടിച്ച് കയറ്റി തീ കംപ്ലീറ്റ് അണച്ചു. തീ കംപ്ലീറ്റ് അണച്ച്. പിന്നെ അതിന് എനിക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും കിട്ടി പ്രസിഡന്റിന്റെ കയ്യിൽ. അറിഞ്ഞിരുന്നില്ല, അറിയില്ലായിരുന്നു കേട്ടോ. ഇത്ര വലിയൊരാളാണെന്ന് അറിയില്ല. അതെ അതെ. പക്ഷെ എന്താണ് എന്നിട്ട് നിങ്ങള് നാട്ടുകാർക്ക് അതിന് വേണ്ടി എന്താ ചെയ്യാൻ പോണത്? ഈ 25,000 രൂപ 25,000 രൂപ വെച്ച് ഞാൻ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും. ചെയ്യുമോ? ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. എന്താണത്? ആദ്യം നമ്മളെ ഞാൻ പറഞ്ഞില്ലേ, ആ വലിയ ഗോഡമണ്ണത്തോട്ട് ഞാൻ വണ്ടി ഇടിച്ചു കയറ്റിയെന്ന്. അതെ അതെ. ആ വണ്ടിക്ക് ഒരു ബ്രേക്ക് ഫിറ്റ് ചെയ്യണം. ബ്രേക്ക് ഉള്ള വണ്ടി ഞാൻ ഇടിച്ചു കയറ്റാൻ എനിക്കെന്താ ഭ്രാന്താണോ? ഇവനെ കൊണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം ഇപ്പൊ കാണാൻ പറ്റിയല്ലോ. എന്നിട്ടും രക്ഷപ്പെട്ട സ്ഥിതിക്ക് ബ്രേക്ക് നന്നാക്കണ്ട. ചിലപ്പോ ഇതിലും വലുതെന്തോ വരാനിരിക്കുക. വയറ് വെച്ചേക്കുന്ന എന്തെങ്കിലും ഉണ്ടോ തിന്നാന്? ഇവിടെ പോടാ, അവിടെ നിന്ന് കല്ലെടുത്ത് എറിയും. ഞാൻ ഇന്ദ്രൻചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ. അതെ, നിങ്ങള് വലിയ പ്രശസ്തനായ ഓഫീസറൊക്കെ അല്ലേ? അതെ. പ്രശസ്തി പത്രവും പതക്കവും ഒക്കെ കിട്ടിയിട്ടുള്ള ആളല്ലേ? അതെ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ശരിക്കും ജനങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? എന്താണ് പുതിയ തലമുറ? ഈ വരും തലമുറ ഇത്തിരി ഉത്തരവാദിത്വ കുറവുണ്ടെന്നൊക്കെ പലരും പരാതി പറഞ്ഞ് കേൾക്കാം. മുതിർന്നവര് അവർക്ക് എന്താണ് കൊടുക്കണ ഉപദേശം? അവർക്ക് എനിക്ക് ചെയ്യാൻ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഉത്തരവാദിത്വ ബോധം വേണം. അതെ, ഈ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ഒരു സാമ്രാജ്യം കത്തിയെരിഞ്ഞു. ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വ കുറവാണത്. അതെന്താ സംഭവം? റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുമായിരുന്നു. ഇവൻ ഈ വീണ വായിച്ച സമയത്ത് നൂറ്റത്തിൽ ഞങ്ങളുടെ ഫയർഫോഴ്സിനോടൊന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ആ സാമ്രാജ്യം ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായേനെ. ഉത്തരവാദിത്വ കേടല്ലേ അത്? അത് ശരിയാ, അത് ഉത്തരവാദിത്വ കേടല്ലേ? തീർച്ചയായിട്ടും. അതാ പറഞ്ഞത്, എല്ലാവർക്കും ഉത്തരവാദിത്വം വേണം. അത് അത് നന്നായി, അത് ശരിയാ. ഇനി എത്ര വീണ വിദ്വാനായാലും ഈ കഥ ഓർമ്മക്കുമ്പോഴത്തേക്കും ഒന്ന് പേടിക്കും. പേടിക്കും പേടിക്കും.